ഹായ് ഫ്രണ്ട്സ്, ടെക് കോർണർ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്രാക്ടിക്കൽ വീഡിയോ ആയിട്ടാണ്. അത് കേബിൾ ഗ്ലാൻഡിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അത് എങ്ങനെ ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നു എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. അതായത് എന്താണ് കേബിൾ ഗ്ലാൻഡ്, കേബിൾ ഗ്ലാൻഡിങ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഉപയോഗമുണ്ട്. ചെറിയൊരു കാര്യമാണ് നമ്മൾ നോക്കുമ്പോൾ, പക്ഷേ ആ ഒരു ചെറിയ കാര്യത്തിന് ഒരുപാട് ഉപയോഗമുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഇലക്ട്രിക്കൽ കേസ് വരുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ അറിയാതെ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അറിയാതെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിനെപ്പറ്റിയാണ്. കേബിൾ ഗ്ലാൻഡ് എന്താണ്, അത് എങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊരു സൈറ്റിൽ കാണാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോകൾ ഇടുന്നിടുന്ന തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കേബിൾ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ പലർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവുമായിരിക്കും. നമ്മൾ എപ്പോഴും കാണാറുണ്ട്, ഇപ്പോൾ ഒരു എൻക്ലോസർ പാനലിലേക്കൊക്കെ വയറ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ മുകളിൽ ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ കേബിൾ ഗ്ലാൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ കേബിൾ ഗ്ലാൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പൊടിയും ഡസ്റ്റും ഇതൊക്കെ നമ്മുടെ പാനലിലേക്ക് എൻക്ലോഷറിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൊടി, അങ്ങനെ മോയ്സ്ചർ, അങ്ങനെ ഒരു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഇതിനെ ഗ്ലാൻഡിങ് ചെയ്യുന്നത് ഉപകാരമെന്ന് പറയാറുണ്ട്. ഇനി രണ്ടാമത് നോക്കുമ്പോൾ ഈ വയറൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിരിക്കും. അപ്പം അവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ഇത് വലിയുകയോ അല്ലെങ്കിൽ ലൂസാവുകയോ ഒക്കെ ചെയ്യാനുള്ള ചാൻസും ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഈ ഗ്ലാൻഡിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വയറൊക്കെ സ്ട്രൈറ്റായിട്ട് ഹോൾഡ് ആയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഹോൾഡിങ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഹോൾഡിങ് ഫോഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ഗ്ലാൻഡിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി എന്നൊരു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്നൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഹോൾഡിങ് ഫോഴ്സ് എന്നൊരു ഫാക്ടറാണ്. മൂന്നാമത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഈ ആർമേഡ് കേബിൾസിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ആർമേഡ് കേബിൾ തന്നെയാണ്. അപ്പോൾ ആർമേഡ് കേബിൾസിലൊക്കെ നമ്മൾ ഈ ഗ്ലാൻഡിങ്ങിനെ നമ്മൾ ഗ്രൗണ്ട് എർത്ത് ചെയ്യാറുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും നമ്മുടെ ഇൻഡക്ഷൻ കറണ്ട് അല്ലെങ്കിൽ നല്ല ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ടൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയിലേക്ക് നമുക്ക് ഈ ഗ്ലാൻഡിങ്ങിനെ, അത് മെറ്റാലിക് ഗ്ലാൻഡിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എർത്ത് ചെയ്യാനും പറ്റാറുണ്ട്, അതിനകത്ത് ചെയ്യാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ എന്ന ഫാക്ടറും ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഗ്ലാൻഡിങ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇത് ടെർമിനേഷൻ, ഒരു വയറ് ടെർമിനേഷൻ എൻക്ലോഷറിലൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് വയറ് ടൈറ്റായിട്ട് ഹോൾഡായിട്ടിരിക്കണം. അതുപോലെ തന്നെ പാനലിലുള്ളിലേക്ക് ആ നമ്മളിപ്പോൾ ഹോൾ, ഒരു ഹോൾ വഴിയായിരിക്കും വയർ കയറ്റുന്നത്. അപ്പോൾ ബാക്കി വയർ കയറ്റിക്കഴിഞ്ഞാൽ അവിടെയും കുറച്ച് ഗ്യാപ്പുകളും കാണും. അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ ഡസ്റ്റോ അല്ലെങ്കിൽ മോയ്സ്ചറോ വെള്ളമോ ഒന്നും കയറാതിരിക്കാനും കൂടെ, അതായത് ഫുൾ ഒരു ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയും നമ്മൾ ഗ്ലാൻഡിങ് യൂസ് ചെയ്യാറുണ്ട്. പിന്നീട് നമ്മൾ ആർമേഡ് കേബിൾസൊക്കെ ആണെങ്കിൽ ഈ ഗ്ലാൻഡിങ് മെറ്റാലിക് ഗ്ലാൻഡിങ് ആണെങ്കിൽ അതിനെ നമ്മൾ എർത്തും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു ഗ്ലാൻഡിങ് എന്ന പ്രോസസ്സ് കൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലാൻഡിങ് എന്താണെന്ന്, ഒരു കേബിൾ ഗ്ലാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ ടെക്നിക്കലി കിട്ടിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ഗ്ലാൻഡിങ് ചെയ്യുന്നത്, ഒരു ഗ്ലാൻഡിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഒരു ഗ്ലാൻഡിനുള്ളിൽ എന്തൊക്കെ പാർട്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു സൈറ്റിൽ കണ്ടു നോക്കാം. ഒരു കേബിൾ ഗ്ലാൻഡിലുള്ള മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു ലോക്ക് നട്ട് ഉണ്ട്, അതിനുശേഷം ഒരു വാഷറ്, ബോഡി, സീല്, ക്ലോ, ത്രെഡ് ലോക്ക്, സീലിംഗ് നട്ട്, ഇത്രയും സാധനങ്ങളാണ് ഒരു കേബിൾ ഗ്ലാൻഡിനുള്ളത്. അപ്പോൾ അതാണ് നമ്മളിപ്പം കണ്ടത്. അതിനുള്ളൊരു വാഷർ ഉണ്ടായിരുന്നു, അതിലൊരു ലോക്ക് നട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബോഡി. ആ ബോഡിയിലാണ് നമ്മൾ എക്സ്റ്റേണലായിട്ട് ഇൻറ്റേണലായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ ഒരു ക്ലോ എന്ന് പറയുന്നത്, അതായത് ഇത്ര ത്രെഡ് ലോക്ക് നട്ടിനെ ടൈറ്റ് ആക്കാനുള്ളൊരു സാധനമാണ്. Thank you.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.